ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനാണ് നമ്മളൊന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ യോക്കിൽ ഓൾ ഓവർ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിത് ക്ലോത്തിലേക്ക് ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ക്ലോത്തിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് അത്ര അതൊക്കെ അറിയാത്ത കേട്ടോ. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലെ ഷുഗർ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ചുകൂടെ വലിയൊരു റൗണ്ട് ബീഡ് വേണം. ഷുഗർ ബീഡിനേക്കാളും കുറച്ച് വലുതാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതുപോലെ രണ്ട് കളറ് ആങ്കർ ത്രെഡാണ് ഞാൻ എടുത്തേക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് തുണിയുടെ അതേ കളർ ഓഫ് വൈറ്റ് കളറും റെഡ് കളറും എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മുത്തു തയ്ച്ചു കൊടുക്കാനായിട്ട് നോർമൽ നീഡൽ നമ്പർ 9ഉം പിന്നെ നമ്മുടെ ത്രെഡ് കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു നീഡലും ഇത്രയാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ബീഡ്, വലിയൊരു റൗണ്ട് ബീഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്ലവർ മാത്രം ചെയ്തത് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഒരു ബീഡൊന്ന് വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് തവണയൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് സെക്യൂർ ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇതളുകൾ, അതായത് ഇതിൻ്റെ പെറ്റൽസ് വരുന്ന പോലെ നമുക്ക് ഇതേ സെയിം ബീഡ് തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് കൊടുത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഒരു അഞ്ച് ബീഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആയോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് ബീഡ് എടുത്തപ്പോൾ കറക്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ ഒരു ബീഡ് കൂടി വെച്ച് കൊടുത്ത് അപ്പോൾ ആറ് ബീഡായപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുത്തിയെടുത്തിടത്തുനിന്ന് തന്നെ സൂചി താഴേക്ക് കുത്തിയിറക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് സൈഡിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ സെക്യൂർ ആയിട്ടിരുന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡ് ഇളകി പോകുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സിംഗിൾ ഫ്ലവർ വരുന്നത് ഈ ഒരു രീതിക്കാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു നമ്മുടെ സ്റ്റെമ്മും ലീഫും ഒക്കെ വരുന്ന രീതിയിലുള്ളല്ലോ, അതിൻ്റെയും നമ്മുടെ മേളിൽ വരുന്ന ഫ്ലവർ ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ സെൻറ്ററിൽ ഇതുപോലെ ബീഡ് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആറ് ബീഡ് എടുത്തതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് ചുറ്റി തയ്ച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് നമ്മുടെ ത്രെഡ് ലോക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ത്രെഡ് ലോക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് വലിച്ച് ഇതുപോലെ നന്നായിട്ട് വലിച്ച് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ലോക്ക് ചെയ്യുന്ന ആ ത്രെഡിന് അടുത്തോടെ കടന്നു പോകുന്ന ഈ ഒരു നമ്മൾ തയ്ച്ചേക്കുന്ന ത്രെഡുകളുണ്ടല്ലോ, അത് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ സിംഗിൾ ലോക്ക് അല്ല, ഒരു രണ്ട് മൂന്ന് തവണ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെമ്മിലേക്ക് ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മളിതുപോലെ ഈ ഒരു വർക്കിൻ്റെ മോഡൽ ഒരുപാട് തവണ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ അഞ്ച് ബീഡ്സ് കോർത്തെടുക്കുക. അതിനുശേഷം ബാക്കിയിൽ നിന്ന് രണ്ട് ബീഡിനുള്ളിലൂടെ കടത്തിയെടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതി ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ സ്റ്റെമ്മിൻ്റെ ലാസ്റ്റ് അവിടെ ഒടുക്കം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇച്ചിരി കൂടെ വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് ബീഡൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാനെടുത്ത് അത് ആ ഒരു ബീഡ് തന്നെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയൊരു ബീഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് ലോക്ക് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ഇതുപോലെ ലോക്ക് ചെയ്ത് നന്നായിട്ട് തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സിംഗിൾ ലോക്ക് കൊടുക്കാണ്ട് ഈ കാണുന്ന പോലെ ഒരു നാല് തവണയെങ്കിലും നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് അഴിഞ്ഞു പോകത്തേ ഇല്ല കേട്ടോ. അപ്പം നന്നായിട്ട് അവിടെ തന്നെ നിന്നോളൂ. അപ്പം നിങ്ങൾക്ക് അഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ നൂല് കട്ട് ചെയ്യുമ്പോൾ തീരെ അറ്റത്ത് വെച്ച് കട്ട് ചെയ്യല്ല, ഇതുപോലെ കുറച്ച് ലെങ്തിൽ വേണം കട്ട് ചെയ്ത് വിടാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് രണ്ടൊരു എന്നാ പറയുന്നത് രണ്ട് ശകരം പോലെ നമ്മളിതുപോലെ ചെയ്യുന്നില്ലേ, സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മൂന്ന് ബീഡുകൾ, മൂന്ന് റൗണ്ട് ബീഡ് ഈ കാണുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് നമ്മുടെ നിങ്ങളെന്തായാലും തമ്പനയിൽ കണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കിട്ടിയേക്കണമെന്ന് വന്ന് മനസ്സിലായി കാണുമല്ലോ. അത് കാണുമ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നമ്മൾ തുടക്കത്തിൽ, അതായത് നമ്മുടെ ത്രെഡിൻ്റെ തുടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് കുറച്ച് കട്ട് ചെയ്ത് തന്നെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എങ്കിലേ അത് ഊരി പോരാതിരിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ത്രെഡ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ത്രെഡ് സൂചിയിലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സിക്സ് ട്രാൻസിലാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡിൻ്റെ ഒരു വശം മാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ലീഫ് പാറ്റേൺ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ അറിയാമല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഞാൻ ലീഫ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതി നല്ല എളുപ്പത്തിലും അതുപോലെ പെർഫെക്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഞാൻ എപ്പോഴും തന്നെ
ഫോളോ ചെയ്യുന്ന രീതിയും ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ക്ലോത്തിൻ്റെ അതേ കളറിലുള്ള ഓഫ് വൈറ്റ് ആങ്കർ ത്രെഡ് കൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. രണ്ട് വശങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ രണ്ട് വശങ്ങളിലും നമുക്ക് സെയിം കളറിൽ ഇതേ രീതിക്ക് ലീഫ് വരുന്നതാണ്. ആ ഒരു പാറ്റേൺ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ആ ഒരു രീതിക്ക് ഇത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ പാറ്റേൺ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരാനും എല്ലാം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് ലീഫുകൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തേതും മേളത്തേതുമാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ത്രെഡ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ രണ്ടു മൂന്ന് തവണ കാണിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ല ചോദിച്ചാൽക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ റെഡ് കളറുകൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ റെഡ് കളറുകൊണ്ട് സെയിം മേതയുടെ തന്നെ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ രീതിക്ക് രണ്ട് വശങ്ങളിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നതെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത്. അപ്പോൾ എന്തായാലും ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.